ജോലി ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ഓണവിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയത്, പായസമാണ് ഞാൻ ഉണ്ടാക്കിയത്, പാലട പായസം, അതേമാതിരി തന്നെ പഴപ്രഥമൻ, ഇതൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഒരു ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ 6 ടവറുകൾ ചേർന്നതാണ്. അപ്പോൾ നമ്മൾ ടവർ സിയിലാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീടെന്ന് പറയുന്നത് അവർ ടവർ എയിലാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ട് ടവർ എയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഓണസദ്യയാണല്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്, ഒരു 2:00 ഒക്കെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഫുഡൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിയപ്പോഴായിട്ട് അമ്മ തൊട്ടടുത്ത് തന്നെയാണ് ഫ്ലാറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വേറൊരു ഫ്രണ്ടും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അധികം ഫ്രണ്ട്സൊന്നുമില്ല, നമ്മൾ 3 ഫാമിലീസാണ് ഒരുമിച്ച് കൂടിയത്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എത്തി. പിന്നെ നമ്മളിവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അവിടെ വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഓണസദ്യ കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 3 പേര് കൂടിയിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ ഒരു ബുദ്ധിമുട്ടെന്ന് പറയാനുണ്ടായിരുന്നില്ല. എല്ലാവരും കുറച്ച് ഐറ്റംസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എഴുശ്ശേരി, പിന്നെ കൂട്ടുകറി, അവിയൽ, പിന്നെ എന്താണ് ക്യാബേജ് തോരൻ, പച്ചപ്പയർ, മോരുകറി, സാമ്പാർ, പിന്നെ എന്താണ് രസം, പിന്നെ സദ്യക്കുള്ള ഒരു ചെറിയ സദ്യക്കുള്ള ഐറ്റംസൊക്കെ നമ്മൾ അവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാനുണ്ടാക്കിയ കാളനാണ് കേട്ടോ, കുറുക്ക് കളരാണ്. പിന്നെന്താണ്, പിന്നെ ബീറ്റ്റൂട്ട് പച്ചടി, അങ്ങനെ ഒരു ഇതൊക്കെയാണ് നമ്മൾ സദ്യക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഐറ്റംസ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പായസങ്ങൾ, പാലട പ്രഥമൻ, പഴപ്രഥമൻ, പിന്നെ ഗോതമ്പ് പായസം, പിന്നെ ഒരു കൂട്ട് പായസം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പായസത്തിൻ്റെ ഫോട്ടോസ് എടുക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിരുന്നിട്ട് ഓണസദ്യയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, നല്ലൊരു രസമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇരുന്ന് ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ മക്കൾക്ക് സദ്യയൊക്കെ വിളമ്പി, അത് മക്കളൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ അടുത്തതായിട്ട് പിന്നെ നമ്മളും ഇരുന്നത്. ഓണസദ്യ നന്നായിട്ട് അങ്ങോട്ട് ആസ്വദിച്ച് കഴിച്ചിട്ട്, അപ്പോൾ നമ്മൾ പുറത്ത് രാജ്യത്താണ് ഗൾഫിലാണെന്നുള്ള ഒരു ഫീലിംഗ് ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ എന്താണ് നാട്ടിൽ നമ്മുടെ ഫാമിലിയുടെ കൂടെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് തന്നെ നമുക്ക് ഇതേമാതിരി ഫ്രണ്ട്സിനൊക്കെ കൂടി നമ്മൾ ഒത്തൊരുമിച്ച് ആഘോഷിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഒറ്റപ്പെടൽ നമുക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളും ഓണം സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് പറയുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു, നമുക്ക് അതേമാതിരി പുറത്തൊന്നും പോയി കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മൾ ഓണം നമ്മൾ 2-3 ഫ്രണ്ട്സ് ആണെങ്കിലും അവരുടെ കൂടെ നമ്മൾ നന്നായി ഇങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുട്ടികളെ പിന്നെ അവരെ കളിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ കയറി, പ്ലേ റൂമിൽ കയറി അവരവരുടേതായ കളികൾ തുടങ്ങി. Malayalam romance on Amazon.
പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ മക്കളുടെ കളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ബാൽക്കണിയിലൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സമ്മറായ കാരണം വൈകിട്ടാണ് ഇരുട്ടാവുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രദേശത്തെ ഓണവിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.